സാറേ, നമ്മുടെ നാട്ടിലെ IITയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ISISനോടൊക്കെ താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ആസാമിലെ ഗുവാഹട്ടിയിലെ പ്രധാനപ്പെട്ട IITകൾ തന്നെ പ്രധാനപ്പെട്ട ഈ മെറിറ്റൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ എൻട്രൻസൊക്കെ എഴുതി കയറുന്ന സ്ഥലമാണ്. അപ്പോൾ IITയിലെ ഒരു വിദ്യാർത്ഥി പഠനമൊക്കെ കഴിഞ്ഞ് അവസാനം കോൺവൊക്കേഷന് ബിരുദദാനത്തിന് വന്ന ആളാണ് തൗസീഫ് അലി ഫറൂഖി. ഗുവാഹട്ടി IIT തൗസീഖ് അലി ഫറൂഖി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തൗസീഖ് അലി ഫറൂഖി കശ്മീരിൽ നിന്നുള്ള ആളാണ്. ഈ വിദ്യാർത്ഥി ചെയ്ത എന്താണെന്ന് വെച്ചാൽ, ഈ ബയോടെക്നോളജി കോഴ്സ് കഴിഞ്ഞു ബിരുദമൊക്കെ കിട്ടിയിട്ട് ആണ് IS ചേരാൻ തീരുമാനിക്കുന്നത്. ഒരാൾ പഠനം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കൊക്കെ പോകുമല്ലോ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം IISലേക്ക് പോകുന്നത്. കാണാതായിരുന്നു അയാളെ കാണാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ കൺവോക്കേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ലിങ്ക്ഡിനിൽ, ജോലിക്കുള്ള സ്ഥലമല്ലേ, പരസ്യമൊക്കെ നോക്കുന്ന സ്ഥലമാണ് ലിങ്ക്ഡിൻ. പ്രധാനമായിട്ടും അതൊരു പ്രൊഫഷണൽ സൈറ്റാണ്, പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയില്ല അതിനകത്ത്. നമ്മൾ ഈ തൊഴിൽ കാര്യങ്ങളെ പറയുള്ളൂ. ആ ലിങ്ക്ഡിനിലാണ് പുള്ളി ഒരു ഓപ്പൺ ലെറ്റർ എന്നുള്ള തലക്കെട്ടിൽ ഒരു സാധനം ഇട്ടു. ആ ഓപ്പൺ ലെറ്ററിൽ പുള്ളി ഇന്ത്യ വിരുദ്ധമായ കുറേ പ്രസ്താവനകൾ നടത്തി, ഈ തൗസീഫ് അലി ഫറൂഖി. കുറേ കാലമായിട്ട് ഇയാളെ ഈ മസ്തിഷ്ക പ്രക്ഷാളനം, ഇൻഡോക്സിനേഷന് വിധേയമാകുന്ന ഒരാളാണെന്ന് വ്യക്തമാണ്. അത് വായിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ സമൂഹം, സ്ഥാപനങ്ങൾ, ഭൂമി ഇതൊക്കെ കാഫിറുകളുടേതാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി. ഇത് മുസ്ലിങ്ങളും കാഫിറുകളും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ യുദ്ധവും അല്ലാഹുവിൻ്റേതാണ്. എന്നിട്ട് ഖുർആനിലെ ചില വാചകങ്ങളൊക്കെ എടുത്തിട്ടേ, ആവശ്യത്തിനുള്ളത് ഖുർആനിൽ വേറെ നല്ല വാചകങ്ങളൊക്കെ കാണും, അതൊക്കെ പറഞ്ഞു. അതൊക്കെ ഉദ്ധരിച്ച ശേഷം പറഞ്ഞു എല്ലാ കാഫിറുകളും ഇസ്ലാമിൽ ചേരണം, മതം മാറ്റം നടത്തണമെന്ന്. ഈ ഇപ്പോഴത്തെ വിശ്വാസം ശരിയല്ലാത്തതുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പ് പറയണം ഈ ചെയ്ത തെറ്റിനൊക്കെ മാനസാന്തരപ്പെട്ടിട്ട്. അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല, മുഹമ്മദാണ്, അതായത് പ്രവാചകൻ ആണ് അല്ലാഹുവിൻ്റെ ദൂതൻ. സലാത്ത് സൂക്ഷിക്കുക, സക്കാത്ത് നൽകുക, ഇത് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷ നൽകും. ഇതാണ് ഈ ഓപ്പൺ ലെറ്ററിലെ അതിൻ്റെ ഒരു സത്ത എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ലെറ്റർ എഴുതിയിട്ട് ഇങ്ങോട്ട് മറ്റേ ISL ചേരാനായിട്ടുള്ള വഴി നോക്കിയിട്ടോ, കാരണം അവിടെ നിന്നൊക്കെ കുറച്ച് എളുപ്പമാണ്. ഈ ബംഗ്ലാദേശിലേക്ക് കയറിയാൽ മതി അതിർത്തി കടന്നിട്ട്, അവിടെ വലിയ റിക്രൂട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇങ്ങേര് അത് കഴിഞ്ഞ് വേറൊരു മണ്ഡത്തം ചെയ്തു. ഈ IS കറുത്ത കൊടിയില്ലേ, ആ കറുത്ത കൊടി വീശി ഇയാളെ ഒരു സ്ഥലത്ത് നാട്ടുകാർ കണ്ടു. കറുത്ത കൊടി വീശുന്നു, IS മുദ്രാവാക്യം വിളിക്കുന്നു, IS മതത്താണ്, ഇസ്ലാം മതത്താണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഹാജോ എന്ന് പറഞ്ഞ മേഖലയിലെ ദംദമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കണ്ടത്. കണ്ടത് ഹിന്ദു ജാഗരൻ പ്രവർത്തകരാണ്. ഹിന്ദു ജാഗരൻ പ്രവർത്തകരെ ഇയാൾ പിടിച്ചിട്ട് നേരെ പോലീസിലേക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതിന് വേറൊരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ March 20 അവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസിൻ്റെ വേറൊരു ഫറൂഖിയെ പിടിച്ചിരുന്നു. ഇങ്ങേരുടെ പേര് തൗസീഫ് അലി ഫറൂഖി. വേറൊരു ഫറൂഖിയെ പിടിച്ചിരുന്നു March 20 ഹാരിസ് അജ്മൽ ഫറൂഖി. എന്നിട്ട് വാർത്തകൾ വന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഇന്ത്യയിലെ IS മേധാവി ആണ് ആ ഹാരിസ് അജ്മൽ ഫറൂഖി എന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലുള്ള വിശദാംശങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു IS ഒരു ചീഫിനെ ഒരു രാജ്യത്ത് പിടിക്കുകയാണെങ്കിൽ അത്രയൊന്നും പോരാ, 4-5 പേരൊന്നും പോരാ. പക്ഷേ എന്തുകൊണ്ടോ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഈ കേസ്
ഈ ഫറൂഖിയുടെ കേസും കൂടി ഉള്ളതുകൊണ്ടും അന്വേഷിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ടും കൂടി ആയിരുന്നിരിക്കണം. ആ അജ്മൽ ഫറൂഖിയുടെ കൂടെ വേറൊരാൾ അനുരാഗ് സിംഗ് റഹാൻ എന്ന് പറഞ്ഞൊരു കൂട്ടാളിയും കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട്. ആ അനുരാഗ് സിംഗ് റഹാൻ എന്ന് പറഞ്ഞ ആൾ ഇവരെ പിടിച്ചത് ദുബ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതിർത്തിയാണ്, ബംഗ്ലാദേശ് അതിർത്തി. ഈ അനുരാഗ് സിംഗ് റഹാൻ എന്ന് പറയുന്ന ആൾ ഹിന്ദു ആയിരുന്നു. പാനിപ്പട്ട്, ഹരിയാനയിലെ പാനിപ്പത്ത്, പണ്ട് വലിയ യുദ്ധമൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് പാനിപ്പത്ത്. ഇംഗ്ലീഷുകാർ ഇന്ത്യ പിടിക്കുന്ന യുദ്ധം ആ പാനിപ്പത്തിൽ വെച്ചിട്ടാണ് ഈ സോണിപ്പത്തുകാരനാണ് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് അവിടെ, അവിടുത്തുകാരനാണ്. അങ്ങേര് ഈ ഫറൂഖിയാണ് അയാളെ ഈ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നതൊക്കെ. ഇസ്ലാമാണ്, ഹിന്ദു ആയിരുന്നു, മഹത്തായ സംഭവമാണ് ഈ ഇസ്ലാം. അത് സത്യത്തിൻ്റെ മതമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ഹിന്ദു മതത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, ദുരാചാരങ്ങളുണ്ട്, അന്ധവിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മകള് ഇങ്ങനെ കുറ്റിപ്പുറത്ത് MES എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കിടെക്ചർ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു മുസ്ലിം വിദ്യാർത്ഥിയുമായിട്ട് പ്രണയിച്ച് ഈ ലവ് ജിഹാദോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്തായാലും ഒരു വിവാഹിതരുമൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാമേന്ദ്രൻ വന്നൊന്ന് ആ കുട്ടിയെ ഉപദേശിക്കണം. ഉപദേശിച്ചിട്ട് സത്യത്തിൽ കാര്യമൊന്നുമില്ലായിരുന്നു, ഇവർ പൊന്നാനിയിലെങ്ങാണ്ട് പോയിട്ട് മതമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയി അവരോട് ഹിന്ദുമതം ഇതാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രഹ്മം എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിൽ, നമ്മുടെ ഹിന്ദുമത തത്വങ്ങൾ പറയാൻ ബ്രഹ്മം. അങ്ങനെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞത് ബ്രഹ്മാവിനെ പറ്റിയല്ലേ എന്നാണ് ഈ കുട്ടി അവസാനം എന്നോട് ചോദിച്ചത്. ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഹിന്ദുമതം എന്താന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു നോളജും വീട്ടിൽ ഒരു വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ല. കേരളത്തിലെ കുറേ ആളുകൾ ഈ ഇടതുപക്ഷത്തേക്കൊക്കെ പോയല്ലോ, അപ്പോൾ പൂജാമുറിയൊന്നും ഉണ്ടാവില്ലായിരിക്കും പല വീട്ടിലും. പൂജ, ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ, മഹാഭാരതം, രാമായണം അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പുരോഗമനം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ചേരുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ ഒരുപാട് മലയാളികൾക്കുണ്ട്. അപ്പോൾ ഈ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര സംഭവം ഭയങ്കരമായിട്ടുണ്ട്. ഞാനിപ്പോൾ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഇത് കാണാം നമുക്ക്. കാരണം രണ്ട്, ഈ ഒരു ഹിന്ദു കുട്ടിയെ കണ്ടാൽ സഹപാഠിനികൾ രണ്ടുപേര് വരും, എന്നിട്ട് ഇതാണ് മതത്ത്, നീ എന്തുകൊണ്ട് തട്ടമിടുന്നില്ല, നീ എന്തിനു പൊട്ടു തൊടുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. മര്യാദയ്ക്ക് ഉത്തരം പറയുന്ന, വീട്ടിൽ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ നന്നായിട്ടൊക്കെ പറഞ്ഞോളും. അപ്പോൾ ഇങ്ങനെ ആണ് ഈ ഇയാളെ പിടിച്ചു ഇസ്ലാമിലേക്ക് ചേർത്തു എന്ന് മാത്രമല്ല, ഈ ഹാദിയുടെയൊക്കെ കഥയൊക്കെ കണ്ടതുപോലെ ഉടനെ ഇയാളെ ഒരു മുസ്ലിം യുവതിയെ കൊണ്ട് ബംഗ്ലാദേശുകാരി കല്യാണവും നടത്തി കൊടുത്തു. അങ്ങനെ ശരിക്കും കുടുംബസ്ഥനായി, പെട്ടുപോയി. അങ്ങനെയാണ് ഈ റഹാനെയും കൂടി ഇയാളുടെ കൂടെ, ഫറൂഖിയുടെ കൂടെ പിടിച്ചത്. ഇപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ, ഈ പോലീസ് നന്നായിട്ട് അവിടെ ഇപ്പോൾ ഹിമന്ത ബിശ്വാസ് ഭരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസ് നന്നായിട്ട് അഴിച്ചു പിറക്കിയിട്ടുണ്ട്. എന്നിട്ട് സൊഹൈൽ ഉർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഈ തൗസീഫ് അലി ഫറൂഖിയുടെ ഒരു സഹപാഠിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ജമ്മുവിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ കൂടുതൽ പേരും കൂടി ഇതിനൊക്കെ വിധേയരായിട്ടുണ്ടാവും എന്നുള്ള സംശയമുണ്ട്. ഒരു ക്യാമ്പസിൻ്റെ ദുരവസ്ഥയാണത്. ദുരവസ്ഥ എന്നും നേരത്തെ കുമാരനാശാൻ എഴുതിയതാണ്. അതാണ് ഈ അവസ്ഥ, ഈ അവസ്ഥയ്ക്കാണ് അത് പറയുന്നത്. അപ്പോൾ ഈ തൗസീഫ് അഞ്ചു നേരം നിസ്കരിക്കുന്ന വളരെ ഡിവൗട്ട് വിശ്വാസി, കടുത്ത വിശ്വാസിയായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. കോഴ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇനി കംപ്ലീറ്റ് ചെയ്ത് ബിരുദദാനമൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകാൻ പോയിരുന്നത്. ഈ ക്യാമ്പസ് വിശേഷം സത്യത്തിൽ ഇവിടെ ഒന്നും തീരുന്നില്ല. നമ്മളീ ദിയോബാന്ത് സൊറാൻപൂരിൽ, യു പിയിൽ മദ്രസയൊക്കെ ഇങ്ങനെയൊക്കെ ആളുകളെ പഠിപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത്. പൊതുവെ മദ്രസകൾ കേരളത്തിലുമൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ മദ്രസകളിൽ പഠിപ്പിക്കുന്നവർക്കും മൊല്ലാക്കന്മാർക്കും ഒക്കെ നമ്മളാണ് ശമ്പളം കൊടുക്കുന്നത്. ക്രിസ്ത്യൻ കോളേജുകളിലും എല്ലായിടത്തും അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ സിസ്റ്റം.
ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ ക്യാമ്പസുകൾ, ഇപ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ കോടതി, ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശങ്കരൻ അതുണ്ട് എന്നുള്ള മട്ടിൽ നേരത്തെ വിധിയൊക്കെ വന്നിരുന്നു. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന ഖുർആൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ലവ് ജിഹാദ് ഇൻ ദ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ പുസ്തകമുണ്ട്. അതിൽ നിന്നുള്ള കുറേ വാചകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന. അപ്പോൾ ഇതൊരു ബീധിതം ആയ അവസ്ഥയിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശൊക്കെ ഇതിൻ്റെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായിട്ട്, അവിടെ റിക്രൂട്ട് ചെയ്തിട്ട് മറ്റേ ഇപ്പോൾ ഐ എസ് ഖുറാസാൻ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇപ്പോൾ റഷ്യയിലെ ആക്രമണം. ഈ ഐ എസ് ഖുറാസാനിൻ്റെ കഥ നേരത്തെ കേരളത്തിൽ നിന്ന് തന്നെ കാസർഗോട്ട് തന്നെ ഐ എസ് ഖുറാസാനിൽ ചേർന്ന സോണിയ സെബാസ്റ്റ്യൻ, അബ്ദുൾ റഷീദ് ഒരു പത്ത് ദിവസം മുമ്പ് തന്നെ മലപ്പുറത്ത് നിന്ന് വേറൊരാൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഐ എസ് ഐ എസിൽ ചേരുന്നത് മലയാളികളാണെന്ന് തോന്നുന്നു. ആ മലയാളികളായിരിക്കുമല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് എഡ്യൂക്കേഷൻ, മുമ്പ് അത്ര എഡ്യൂക്കേഷൻ ഈ മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആവുന്ന കുറേ ആളുകൾ ഈ മര്യാദയ്ക്ക് ഇസ്ലാമിലെയും അനാചാരങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി മര്യാദയ്ക്കുള്ള വഴിയിൽ പോയി പഠിച്ചു കഴിഞ്ഞ് ജോലിക്കുമൊക്കെ പോകുന്നുണ്ട്. നല്ല പൗരന്മാരായി രാജ്യത്ത് വളരണം എന്ന് കാഴ്ചപ്പാടുള്ളവർ, അതൊരു വഴിക്കുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം നേടുന്ന കുറേ ആളുകൾ തീവ്രമായ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്, തീവ്രവാദത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇനി ഞാൻ ശരിപ്പെടുത്തിയിട്ടേ ഉള്ളൂ നാടിനെ എന്നും പറഞ്ഞിട്ട് ഐ എസ് എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഗുണം? ഈ അമ്പാറ്റ പോലെ എവിടെയെങ്കിലും കിടന്ന് ഈ അഫ്ഗാനിസ്ഥാനൊക്കെ പോലൊരു സ്ഥലത്ത് ഈ അമ്പാറ്റ പോലെ അവസാനിക്കുകയുള്ളൂ. യഥാർത്ഥത്തിന് ഇതിൻ്റെയൊക്കെ പിന്നിൽ മദ്രസ പഠനം തന്നെയാണ്. ആ അവർ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഇതുപോലത്തെ ഒരു യുദ്ധം ചെയ്തു കഴിഞ്ഞാലേ, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും, അത് നല്ല കമ്പനി കിട്ടും, ഹൂറികളുടെ കമ്പനിയൊക്കെ കിട്ടും, നന്നായിട്ടൊക്കെ ജീവിക്കാം. അതൊക്കെ ഈ മാപ്പിളകാലത്തും ഈ ആലി മുസ്ലിയാരും ഒക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുന്നതാണ്. ഇവിടെ പണ്ട് തൊട്ടേ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആലി മുസലിയാർ ഇങ്ങനെ ചില തങ്ങൾമാർ, ഇവരൊക്കെ മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കെ ടി ജലീലൊക്കെ എഴുതുന്നത്. ഇവരൊക്കെ വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഈ മാപ്പിളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാളാണ് ചെമ്പ്രശ്ശേരി തങ്ങൾ. അക്കാലത്ത് ഈ ആലി മുസലിയാർ ആ സമയത്തൊരു റംസാൻ വന്നപ്പോൾ മാപ്പിളകളിക്ക് തൊട്ട് മുമ്പ്, ജൂണിൽ, ഓഗസ്റ്റ് 19-ന് മാപ്പിളകള, ജൂണിൽ റംസാനൊക്കെ വരുമ്പോൾ തന്നെ അതിന് മുമ്പ് ഈ മുമ്പ് അവിടെ പോരാട്ടമൊക്കെ കലാപമൊക്കെ നടത്തിയിട്ടുള്ള ജിഹാദ് നടത്തിയിട്ടുള്ളവരുടെയൊക്കെ കല്ലറകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ മഹത്തായ കാര്യമാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ കശ്മീരിലൊക്കെ ഉള്ള പഠനം ഇങ്ങനെയാണല്ലോ. കശ്മീരിൽ നിന്ന് പിന്നെ കുറേ ആളുകളെ ഈ മദ്രസയിലേക്ക് വിടും, യു പിയിൽ സഹറാൻപൂരിൽ, ദിയോബാന്ത്, പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകും, അല്ലെ ജാമിയ മിലിയ, ഇങ്ങനൊരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ്. അതായത് 5 നേരം നിസ്കരിക്കുന്നു എന്നൊക്കെ പറയുന്ന അത്രയും കടുത്ത ആ നിസ്കാരത്തിൽ തന്നെ ഈ എന്നാണ് കിട്ടുന്നത്. മറ്റ് ഹിന്ദുമത, സോറി, മറ്റു മതവിശ്വാസികൾ കാഫിറുകളാണെന്നുള്ളത് എന്തൊരു വൃത്തികെട്ട ചിന്തയാണത് അല്ലേ. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, സഹജീവികൾ, അവരിൽ നന്മ കാണും, അവരും നമ്മളെപ്പോലെ ആയിരിക്കും എന്നൊക്കെ ധരിച്ച് ഒന്നിച്ച് രാജ്യം, ദേശാഭിമാനം, പാട്രിയറ്റിസം, അങ്ങനെയൊക്കെയല്ലേ നല്ല ചിന്തകളിലേക്ക് വരേണ്ടത്. പക്ഷേ ഇവർ 24 മണിക്കൂറിൽ ഈ ഉറങ്ങുമ്പോഴല്ലാതെ ബാക്കിയുള്ള സമയം മുഴുവൻ ഈ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്, മതം എന്ന് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ ഘട്ടത്തിൽ മാത്രം മതി, നിത്യജീവിതത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഐ എസ് ഐ എസിൽ ചേരുന്നതിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു രീതിയിൽ പോലും വിമർശിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അവർ അതിന് എന്താ പറയുക, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ എസ് ഇവിടെ വളരാൻ. കാരണം ഐ എസ് ഭീകരൻ വട്ടിയൂർക്കാവിലൊക്കെ വന്ന് അടുത്ത കാലത്ത് പോയില്ലേ, അങ്ങനെ വന്നു പോകുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണത്. എന്നെ ഇപ്പോൾ കുറച്ചുകൂടി വിപുലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇത്തരം തീവ്രവാദ ശക്തികളെ
പ്രീണിപ്പിക്കുകയാണ്. അത് പക്ഷേ ഇപ്പോൾ മറ്റേ പാർട്ടിയിൽ ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ നമ്മൾ ജിഹാദികളുടെ കൂടെ ചേരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ വിമർശനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും അച്യുതാനന്ദനൊക്കെ അതിനെതിരായിരുന്നു. അദ്ദേഹം തെക്കൻ കേരളത്തിലായതുകൊണ്ട് തെക്കൻ കേരളത്തിൽ ഇത് വലിയ വിഷയമൊന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെ അദ്ദേഹം കുറച്ചുകൂടി കർശനമായ നിലപാട് അക്കാര്യത്തിൽ എടുത്തിരുന്നു. ഇ എം എസും അതൊരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിന്ദു പാർട്ടി ബി ജെ പി ആണ് എന്നുള്ളതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് പോയി ഇസ്ലാമിനെ പിടിക്കാം. ഇപ്പോൾ തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ ചെയ്ത് കണ്ടില്ലേ, പൂഞ്ഞാറിലൊരു ആക്രമണം നടന്നു, ഇസ്ലാം പിള്ളേരാണെന്ന് മറ്റേ പിണറായി വിജയന് അഭിപ്രായം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ അത് ഹുസൈൻ മടവൂരിനോട് പറഞ്ഞതുമാണ്. ചെയ്ത ബോക്രത്തരാണ് അവിടെ പോയിട്ട് മറ്റേ വികാരിയെ ആക്രമിച്ചത് ശരിയായില്ല, അത് വൃത്തികേടായിരുന്നു എന്ന് പിണറായി വിജയൻ്റെ നിലപാട് അങ്ങനെയായിരുന്നു. തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഓ അങ്ങനെ വലിയ പരിക്കൊന്നും വികാരിക്ക് പറ്റിയിട്ടില്ല, അത് വലിയ അപകടമൊന്നുമല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ടൊക്കെ അനിൽ ആന്റണി കൊണ്ടുപോകാൻ പോകുന്നു, എന്നാ പിന്നെ നമുക്ക് മുസ്ലിങ്ങളെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് വന്ന പ്രസ്താവനയാണത്. ഈ പോക്ക് പോയ ഐസക്ക് ചിലപ്പോൾ മൂന്നാം സ്ഥാനത്തൊക്കെ ആയിരിക്കും. പൊതുവെ പാർട്ടിയുടെയും അവസ്ഥ ദുരവസ്ഥയായിരിക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.